ആരാണ് ഗോൾഡ് റേറ്റ് തീരുമാനിക്കുന്നത്? ഷോർട്ട് ആൻസർ പറയുകയാണെങ്കിൽ, ലണ്ടൻ ബുളിയൻ മാർക്കറ്റ് അസോസിയേഷൻ തീരുമാനിക്കുന്ന 1 ഔൺസ് ഗോൾഡിന്റെ റേറ്റാണ് ഇന്റർനാഷണൽ റെഫറൻസായി എല്ലാ രാജ്യങ്ങളും എടുക്കുന്നത്. ഇന്ത്യയിലെ ഗോൾഡിന്റെ പ്രൈസ് തീരുമാനിക്കുന്നതും ഈ റേറ്റ് വെച്ചാണ്. ഈ റേറ്റിന്റെ ഒപ്പം 15% ഇമ്പോർട്ട് ഡ്യൂട്ടിയും പേ ചെയ്തിട്ടാണ് ഒരു ചില റിഫൈനറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള 24 കാരറ്റ് ബുളിയൻ ബാറുകൾ വാങ്ങുന്നത്. പല രാജ്യങ്ങളിലെ ഇമ്പോർട്ട് ഡ്യൂട്ടിയിലെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് കസ്റ്റമേഴ്സ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ റേറ്റിൽ ഡിഫറൻസ് വരുന്നത്. സ്വർണം വില കുറവ് വരുന്ന രാജ്യങ്ങളുടെ വീഡിയോ മുമ്പ് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ലണ്ടൻ ബുളിയൻ മാർക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ച 1 ഔൺസ് ഗോൾഡിന്റെ റേറ്റ് $2,045 ആണെങ്കിൽ അത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ 169,721 രൂപയാവുന്നു. ശേഷം 1 ഗ്രാമിന്റെ റേറ്റിലേക്ക് മാറ്റുമ്പോൾ 5,456 രൂപയും. ഇതിനു പുറമെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും GST കൂടി ചേരുമ്പോൾ 1 ഗ്രാം 24 കാരറ്റിന്റെ പ്രൈസ് 6,463 രൂപയായി. കേരളയിലെ റീറ്റെയിൽ ജ്വല്ലറി അസോസിയേഷൻ മെമ്പേഴ്സ് ആയിരിക്കും ഇപ്പോൾ പറഞ്ഞ 24 കാരറ്റ് റേറ്റിനെ 22 കാരറ്റ് റേറ്റിലേക്ക് മാറ്റി ഓരോ ദിവസത്തെയും സ്വർണ്ണവില തീരുമാനിക്കുന്നത്. മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ 50 രൂപ വരെ ഗ്രാം റേറ്റിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജ്വല്ലറികളിൽ ഗ്രാമിന്റെ റേറ്റിൽ വേറെ മാർജിനൊന്നും ആഡ് ചെയ്യാതെയാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ലണ്ടൻ ബുളിയൻ മാർക്കറ്റ് അസോസിയേഷനിൽ 24 രാജ്യങ്ങളിലായി 150 മെമ്പേഴ്സാണ് ഉള്ളത്. അതിൽ ഇന്ത്യയിലെ മെമ്പേഴ്സിനെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. സ്വർണ്ണാഭരണം വാങ്ങുന്ന കസ്റ്റമറിന് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണിത്. ഒരു കസ്റ്റമറിന് കേരളത്തിലെ പല ജ്വല്ലറികളുടെ ഡിസൈൻസ് ഒരു പ്ലാറ്റ്ഫോം വഴി ബ്രൗസ് ചെയ്യാനും വാങ്ങാനും ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പാണ് ഗോൾഡ്സു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.